എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രവാസികൾ നാടണഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വലിയ ആശ്വാസമാണത്. ഈ കോവിഡ് സാഹചര്യത്തിൽ അത്യാവശ്യമുള്ളവർ മാത്രം നാട്ടിലേക്ക് മടങ്ങുക എന്ന കാര്യം വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നൂറുകണക്കിന് ആളുകൾ നാട്ടിലെത്തിയെങ്കിലും ഇനിയും അർഹരായ ഒരുപാട് പേർ മുൻഗണനാക്രമത്തിൽ നാട്ടിലേക്ക് തിരിക്കാനുണ്ട്. എന്നാൽ ഇവരിൽ വലിയ ഒരു വിഭാഗത്തിന് ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ കാശില്ല എന്ന യാഥാർത്ഥ്യം നമ്മുടെ അധികാരികൾ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? എംബസികളിൽ നിന്നും യാത്രയ്ക്ക് തയ്യാറാവാൻ ആവശ്യപ്പെട്ട ഫോൺ കോളുകളും ഇമെയിലും എത്തിയിട്ടും 750 ദിർഹംസിനടുത്ത് വരുന്ന ടിക്കറ്റ് നിരക്ക് താങ്ങാനാവാതെ അവർ പ്രയാസപ്പെടുകയാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. അർഹരായ പ്രവാസികൾക്ക് ഈ സാഹചര്യത്തിൽ ടിക്കറ്റ് എടുത്ത് നൽകാൻ വഴികൾ ഏറെയുണ്ട്. അതിൽ ഒന്നാമത്തെ വഴിയാണ് ICWF അഥവാ ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. ഇപ്പോഴുള്ളതുപോലുള്ള അടിയന്തിര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാനായി പ്രവാസികളിൽ നിന്ന് തന്നെ എംബസികൾ പിരിച്ചെടുത്ത വലിയൊരു തുക ഈ ഫണ്ടിലുണ്ട്. 2009 പ്രവാസികളുടെ ക്ഷേമം മുൻനിർത്തി കേന്ദ്ര സർക്കാർ തുടങ്ങിയതാണ് ഈ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട്. തുടക്കത്തിൽ 18 രാജ്യങ്ങളിലായിരുന്നു ഈ ഫണ്ട് ആരംഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് 43 രാജ്യങ്ങളിൽ ഈ ഫണ്ട് നിലവിലുണ്ട്. എംബസികളിലും കോൺസുലേറ്റുകളിലും പാസ്പോർട്ട്, വിസ എന്നിവയുടെ പുതുക്കൽ, അറ്റസ്റ്റേഷൻ, മറ്റ് കോൺസുലാർ സേവനങ്ങൾ എന്നിവയ്ക്കായി എത്തുന്ന ഓരോ പ്രവാസികളിൽ നിന്നുമായി 8 ദിർഹം അഥവാ 160 രൂപ അധികമായി ഈടാക്കിയാണ് ഈ ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നത്. ഇതിനു പുറമെ പ്രവാസി സംഘടനകളിൽ നിന്നും ഇതേ ഫണ്ടിലേക്ക് സംഭാവനയായും തുക സ്വരൂപിക്കുന്നുണ്ട്. UAE ൽ നിന്ന് മാത്രം വർഷം തോറും 6 കോടിയിലേറെ രൂപയാണ് ഇങ്ങനെ ഈ ഫണ്ടിലേക്ക് എത്തുന്നത്. റിയാദിലെ ഇന്ത്യൻ എംബസിയിൽ ഇത് 25 കോടിക്ക് മുകളിൽ വരും. 100 കോടിയോളം രൂപയാണ് 6 ഗൾഫ് രാജ്യങ്ങളിലായുള്ള 6 എംബസികളിലും 2 കോൺസുലേറ്റുകളിലുമായി ഈ ഫണ്ടിലുള്ളത്. പാവപ്പെട്ട പ്രവാസിയുടെ അടിയന്തിര ചികിത്സയ്ക്കും വിദേശത്ത് കുടുങ്ങിയവരെ നാട്ടിലെത്തിക്കാനും നിയമ സഹായത്തിനുമെല്ലാം ഈ ഫണ്ട് ഉപയോഗിക്കണമെന്ന് ഇതു സംബന്ധിച്ച സർക്കാർ നിർദ്ദേശത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. പക്ഷേ ഇന്നത് വിദേശങ്ങളിൽ നിന്നെത്തുന്ന അതിഥികളെ സൽക്കരിക്കാനും പാർട്ടി നടത്താനുമൊക്കെയായി വകമാറ്റി ചെലവഴിച്ചു തീർക്കുകയാണ് ഉദ്യോഗസ്ഥ വൃന്ദം. എന്നാൽ ഈ ഫണ്ടിനെ കുറിച്ച് എംബസിയോട് ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി വേണമെന്ന് പറയും. അപ്പോൾ കേന്ദ്രത്തോട് ചോദിക്കുമ്പോൾ ഇത് എംബസിക്ക് അനുവദിക്കാമല്ലോ എന്നാണ് അവർ മറുപടി പറയുക. അങ്ങനെ പ്രവാസികളെ കളിപ്പാവകളെ പോലെ ഇരുകൂട്ടരും തട്ടിക്കളിക്കുകയാണ്. എന്നാൽ മുമ്പ് പല അടിയന്തിര സാഹചര്യങ്ങളിലും എംബസികൾ ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുമുണ്ട്. ഇറാഖിൽ സംഘർഷ മേഖലയിൽ നിരവധി ഇന്ത്യൻ നഴ്സുമാർ കുടുങ്ങിയപ്പോൾ അവരെ നാട്ടിലെത്തിക്കാൻ നടത്തിയ അഭിമാനകരമായ ദൗത്യത്തിനു വേണ്ടി ഉപയോഗിച്ചത് റിയാദിലെ ഇന്ത്യൻ എംബസിയുടെ ICWF ഫണ്ടാണ്. അപ്പോൾ പിന്നെ ആ ഫണ്ട് ഇതിന് ഉപയോഗിക്കാനുള്ളതല്ല എന്ന വാദവുമായി ഇങ്ങോട്ട് വരേണ്ടതുമില്ല. പ്രവാസികളെ സൗജന്യമായി എത്തിക്കാനാവില്ലെന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന് ചരിത്രബോധമുണ്ടെങ്കിൽ അത് പറയാൻ സാധിക്കുമോ? 1990 ഗൾഫ് യുദ്ധകാലത്ത് കുവൈത്തിൽ നിന്നും 170,000 പേരെ ഒഴിപ്പിച്ച് നാട്ടിലെത്തിച്ചത് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് അന്നത്തെ BP സിംഗ് സർക്കാർ അവരെ നാട്ടിലെത്തിച്ചത്? ഇപ്പോൾ നടക്കുന്നതൊന്നുമല്ല ഏറ്റവും വലിയ ഇവാക്യുവേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. അത് അന്ന് നടന്നതു തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ പ്രവാസികളെ തിരികെ കൊണ്ടുവരികയാണോ? അല്ല, അവർ ഇല്ലാത്ത കാശ് മുടക്കി സ്വയം ടിക്കറ്റ് എടുത്ത് തിരികെ വരികയാണ്. നിങ്ങൾ വ്യോമപാത തുറന്നുകൊടുത്തതിന് നന്ദിയുണ്ട്. എന്നാൽ കുവൈത്തിൽ അന്ന് സംഭവിച്ചത് എന്താണ്? 488 വിമാനങ്ങൾ 63 ദിവസങ്ങളിലായി ജോർദാനിലെ അമ്മാനിൽ നിന്നും മുംബൈയിലേക്ക് പറത്തി. ടിക്കറ്റിന് ചില്ലിക്കാശ് വാങ്ങിയില്ല. മുംബൈയിൽ നിന്നും നാട്ടിലേക്ക് പോകാനുള്ള ചെലവും അന്നത്തെ കേന്ദ്ര സർക്കാർ തന്നെയാണ് വഹിച്ചത്. എയർ ഇന്ത്യക്ക് അന്ന് ചെലവായ 100 കോടിക്ക് രൂപ പിന്നീട് വിദേശകാര്യ മന്ത്രാലയമാണ് കൊടുത്തു വീട്ടിയത്. കുവൈത്തിലെ ഇവാക്യുവേഷന്റെ ഈ കഥ എയർലിഫ്റ്റ് എന്ന ഹിന്ദി സിനിമയിലുണ്ട്. അതെങ്കിലും ഒന്ന് കണ്ടുനോക്കൂ. IK ഗുജ്റാൾ ആയിരുന്നു അന്ന് വിദേശകാര്യമന്ത്രി. നേരിട്ട് ബാഗ്ദാദിലെത്തി സാക്ഷാൽ സദ്ദാം ഹുസൈനുമായി സംസാരിച്ചാണ് പ്രവാസികൾക്കന്ന് ഗുജ്റാൾ സുഗമ പാതയൊരുക്കിയത്. അന്ന് KP ഉണ്ണികൃഷ്ണനായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഏക കേന്ദ്രമന്ത്രി. ഇന്നും നമുക്കങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടെന്ന് ഓർക്കുക. KP ഉണ്ണികൃഷ്ണൻ അമ്മാനിലേക്ക് നേരിട്ട് ചെന്നാണ് എയർലിഫ്റ്റിംഗ് നടപടികൾക്കന്ന് നേതൃത്വം നൽകിയത്. ഇന്ന് നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ പേരറിയാവുന്ന എത്ര പേരുണ്ടാവും പ്രവാസികൾക്കിടയിൽ? ഇനി ചിന്തിക്കുക, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന. വിമാനങ്ങളും കപ്പലും ഇറക്കിയെന്ന് വലിയ വായിൽ വീമ്പു പറഞ്ഞ് ബാഹുബലി ബിൽഡപ്പ് ഒന്നും നൽകേണ്ടതില്ല. ഈ ദുരിതകാലത്തും എല്ലാം സഹിച്ച് അവർ തിരികെ എത്തുകയാണ്. എങ്കിലും അവർ നിങ്ങളെക്കാളും നന്ദിയുള്ളവരാണ്. ചെയ്തതിനൊക്കെ കൈകൂപ്പി പ്രവാസികൾ നന്ദി പറയുന്നു.
പക്ഷെ ഒന്നോർക്കുക, എല്ലാം ജനമറിയുന്നുണ്ട്. അവർക്ക് നല്ല ചരിത്രബോധവും തിരിച്ചറിവുമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിഷേധവും മുറവിളിയും അവർ അവസാനിപ്പിക്കില്ല. ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവാസി സംഘടനകൾ കോടതി കയറാൻ ഒരുങ്ങുകയാണ്. അവരെ പിന്തുണക്കണം. പ്രവാസികൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടായാൽ തന്നെ ഈ ക്ഷേമനിധികളും ഫണ്ടുകളുമെങ്കിലും അവർക്ക് തുണയാവണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.